12 കൊല്ലത്തിന് ശേഷം എൻ്റെ വീട്ടിലൊരു കല്യാണ എൻ്റെ സ്വന്തം സഹോദരൻ്റെ ബാസിലിൻ്റെ കല്യാണത്തിന് വിശേഷമായിട്ട് വന്നത് വീഡിയോ ഓക്കെ അല്ലേ അതിലല്ല 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 ഇതില് ഇതില് ഇവിടെ പ്രശ്നം ഉണ്ടാക്കൽ നടക്കൂല മയോണൈസ് ഉണ്ടോ മയോണൈസ് എന്നാ മന്തി കുറച്ച് കിട്ടുമോ മന്തി മയോണൈസ് കൂട്ടിയടിക്കാൻ എന്നാ ഞമ്മക്കാണ് തുടങ്ങിയാലോ ഇന്നത്തെ പരിപാടി കല്യാണ പരിപാടി മൊത്തം എന്റെ കയ്യിലാണ് ഇതാണ് നമ്മുടെ കല്യാണ ഫോട്ടോഗ്രാഫർ സാക്ക് സാക്ക് വെഡിങ് ഫിലിംസിൽ അതില് പൊളി ചെക്കനാണ് പുതിയാപ്പിള അവിടെ നിക്കാനും ഇറങ്ങാൻ നിക്കാട്ടോ അവിടെ അല്ലൊക്കെ വന്നുകൂടെ ഒക്കെ സെറ്റാണ് അപ്പോ നിക്കാഹിന് ഇറങ്ങാൻ പോവാണ് ഇതാണ് എന്റെ വീട്ടിലെ ഉപ്പപ്പ അപ്പൊ എല്ലാരും നിക്കാഹിന് ഇറങ്ങാൻ പോവാണ് നിക്കാഹിന് ഇറങ്ങിന് മുമ്പ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ശേഷം നേരെ പോവാണ് ഹലോ പെർഫെക്റ്റ് അല്ലേ നമ്മളെ ചെക്കന്റെ കല്യാണം ഉണ്ടോ ടെൻഷൻ ഇല്ലല്ലോ ടെൻഷൻ പാടില്ല കേട്ടോ അല്ലോ അല്ലോ അടുത്ത വാസിമിന്റെ അടുത്ത വാസിമിന്റെ അല്ല അടുത്ത അല്ലുവിന്റെ പടക്കൊന്ന് പൊട്ടിക്കരുത് പ്ലീസ് ആയിക്കോട്ടെ ഈ ഗുണ്ടും പിടിച്ചിരിക്കുന്ന എന്നെ കാക്കു പണ്ട് പണ്ട് പഴയ കാക്കല്ലേ പിന്നെ കേട്ടോ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ഷോർട്ട് ഇരുന്നോ കണ്ടിരുന്നോ ഷോർട്ട് ഞാൻ കണ്ടു കണ്ടു ബാസിൽസ് പ്ലേറ്റ് ഓക്കെ അല്ലേ എന്താണോ ഒക്കെ ഓക്കെ അല്ലേ ചെറ്റല്ലേ എവിടെ സാറി സേബി അവിടെ നാളെ പടക്കം പൊട്ടിക്കരുത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അവിടെ പടക്കം പൊടിക്കുന്ന പരിപാടിയൊന്നുമില്ല ഒരു പരിപാടി മോശമായി ചെയ്യാം ഇത് കല്യാണമാണ് നമുക്ക് വേറെ ആൾക്കാരെ പരിപാടി അങ്ങനെ ചെയ്യാം ഇത് നമ്മുടെ വീട്ടിലെ അങ്ങനെ പഠിപ്പിച്ചോ എന്ത് ഫോട്ടോ എന്റെ സഹോദരൻ ആയതുകൊണ്ട് പറയല്ല പാവാണ് ഇതിന്റെ പകുതി പോലും പകുതിയല്ല ഇതിന്റെ ചെറുതു പോലെ നമ്മൾ പൊട്ടിച്ചിട്ട് അപ്പോ പുതിയാപ്പിളക്കും പുതിയ പ്രത്യേക തരം വണ്ടി വന്നിട്ടുണ്ട് അതിലല്ല 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 ഇതില് ഇതില് പുതിയാപ്പിളയും പുതിയ എണ്ണും നമ്മളെ സ്വന്തം കൂട്ടുകാരൻ നസീഫ് കൊടവണ്ടിന്റെ BMW E34 പോണ കേട്ടോ അപ്പോ ഇനി റിസപ്ഷൻ പരിപാടി മൊത്തം വീട്ടിലാണ് കേട്ടോ മൂന്ന് നേരത്തെ പരിപാടിയാണ് കൊറോണ ഒക്കെ ആയതുകൊണ്ട് പല സ്ലോട്ടായിട്ടാണ് അപ്പോ ഈവെന്റ്സ് മൊത്തം ചെയ്തിട്ടുള്ള കീശേരി ഈവെന്റ്സ് ആണ് പന്തൽ കാര്യങ്ങളെല്ലാം അടിപൊളിയാക്കുന്ന ആദ്യത്തെ ദിവസം സ്റ്റേജും ചെയ്തിരുന്നവരാണ് രണ്ടാമത്തെ ദിവസം സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള കയർ ഈവെന്റ്സ് ആണ് പെരിന്തൽമണ്ണല്ലത് അപ്പോ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ മലപ്പുറത്തിലെ ഫ്രൈ പാൻ കിച്ചൺ ഞങ്ങളുടെ ഞെട്ടിച്ച് കളഞ്ഞു അമ്മാതിരി സെറ്റിങ്സും എല്ലാം ആദ്യം തന്നെ പപ്പാനകുന്ന കണ്ടേ കാണിച്ചു കൊടുത്തിട്ട് എല്ലാ ഫുഡും കാര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പൊക്കെ കല്യാണത്തിന് തിരക്ക് കൂടെ ഒക്കെ തന്നെയാണ് അറേഞ്ച്മെന്റ്സിൽ ഫ്രൈ പാൻ കിച്ചൺ ഫുഡിന്റെ ഒക്കെ വേറെ ലെവലാക്കി തന്നിട്ടുണ്ടോ നമ്മളതേ ഫ്രൈ പാൻ കിച്ചൻ്റെ ഓക്കി ടോക്കി ഇട്ടിരിക്കുന്നു ഫ്രൈ പാൻ കിച്ചൺ ആണോ
മയോണൈസ് ഉണ്ടോ? മയോണൈസ് എന്നാ മന്തി കുറച്ച് കിട്ടുമോ? മന്തി മയോണൈസ് കൂട്ടിയെടുക്കാൻ പിന്നെന്താ ഓരോന്ന് ഇങ്ങനെ നിരത്തി വെച്ച് തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെനു ഒക്കെ ഉണ്ട്. പൊറോട്ട ഉണ്ട്, പിന്നെ പൊരിച്ച പത്തിരി, തലശ്ശേരി തേങ്ങാപ്പത്തില്, ബീഫ് ബിരിയാണി ഉണ്ട്, ചുട്ടകോഴി ഉണ്ട്, പിന്നെ കപ്പ മീൻകറി, പിന്നെ കുഞ്ഞിപ്പത്തില്, ആട്ടിന്റെ തല, പിന്നെ രാമശ്ശേരി ഇഡ്ഡലി. നമ്മളെ പാലക്കാട്ട അതിപ്രശസ്തമാണ്. ഒന്ന് പോസാക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഫ്രൈ പാൻ കിച്ചൻ്റെ ഒരു ഇളനീർ പായസം അത് നിങ്ങൾ കാറ്ററിങ്ങിന് വരെ വിളിക്കുകയാണ്, അത് എന്തായാലും വെക്കണം. മസ്റ്റ് മസ്റ്റ് ആണ്. പിന്നെ ദാ മിഡിൽ ഈസ്റ്റിലെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ഡംപ്ലിംഗ്, നമ്മുടെ ലുക്കൈമത്ത് കീമത്ത്, ഞാൻ അതിൽ അറബിയാളെ ഉണ്ണിയപ്പതേ പറയുള്ളൂ. പിന്നെ ഇവിടെ നമ്മളെ ഫ്രോസൺ പോപ്സ്, നമ്മളെ മലപ്പുറത്തെ തീമാട്ടോ, പോലെ കോലൈസൊക്കെ ഉണ്ട്, സൂപ്പറാണ്. ഒരു രക്ഷയില്ല ടെൻഡർ ഓക്കെയുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ റാസ്ബെറിൻ്റെ ജ്യൂസ്, റാസ്ബെറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പേരാട്ടോ. കല്യാണങ്ങളിലൊക്കെ ഇവിടെ ഓർഡറൊക്കെ എടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ട് ജ്യൂസ്, ടെൻഡർ ഓക്കിനിട്ട്, പിന്നെ ഓറിയോ, കിറ്റ്കാറ്റ്, അങ്ങനെ പലതരമുണ്ട്. റീഡിയൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. കുറച്ച് പ്രീമിയർ ചെയ്യുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ആണ്. ചെറിയൊരു തട്ടുകട ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മളെ തട്ടുകട, നമ്മളെ ഉപ്പിലിട്ടതും അങ്ങനെ തനി നാടൻ ആ ഒരു ഐറ്റം. പിന്നെ അത് അവിടെ അങ്ങനെ ലൈവായിട്ട് ഓംലെറ്റും പിന്നെ ബുൾസയൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ചില എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. തരൂല അറിയും. എത്ര അന്ന്? ഒന്നാമത്തെ? പത്താമത്തേനത്? ഇന്ന് എത്ര എണ്ണം എടുക്കും? ഒന്നുകൂടി എടുത്തോ. ആ പാപ്പി ഒന്നും വായിച്ചിട്ടില്ല, ജസ്റ്റ് കാണിക്കണ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ സ്റ്റേജ് മേൽ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഒന്നും കിട്ടൂല. അപ്പൊ ജസ്റ്റ് കാണിക്കുക, ഭക്ഷണം കഴിപ്പിക്കണല്ലോ കേട്ടോ. അപ്പൊ നമ്മള് പുതിയാപ്പള്ളിയും പുതിയും കൂടി സ്റ്റേജ് മേ കയറാൻ പോവാണ്. ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട്, എന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ ചെറിയൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയോ വെറുതെ തമാശക്ക്. അപ്പോൾ അവിടെ അങ്ങ് നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതാ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ള പെരുന്നല്ല, നമ്മുടെ ജാസ്ബെറി കേക്ക്സ് ആണ് കേട്ടോ. ഹോം ബേക്കർ ഓരോ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോരുത്തർ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി മെല്ലെ സ്പീഡ് അടിച്ചിടാൻ തുടങ്ങുകയാണ്. റെഡി, 1 2 3. അതിൻ്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ പ്ലാന കഫേയിലെ മഹേന്ദ്രയുടെ കേക്ക് കൊടുക്കുന്നുണ്ട് എൻ്റെ അറബിക്കുപ്പായത്തിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേത്തെ പരിപാടികൾ, ഇവിടെ ആ സൂരജൊക്കെ എത്തിയിട്ടുണ്ട്. ഫ്രൈ പാൻ കിച്ചൻ്റെ ഇളയ കുട്ടൻ ബിരിയാണി സൂപ്പർ ആട്ടോ. ആദ്യമായിട്ടാണ് കല്യാണ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് കഴിക്കാത്തത്. വേറെ സ്വന്തം പേരിത്തെ കല്യാണം ആവുകൊണ്ടേ നമുക്ക് കഴിക്കാൻ പറ്റില്ല, ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. രസമുണ്ടല്ലോ. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, സ്വന്തം മരിയത്തെ പരിപാടിയില്ലേ, കുറ്റം പറയാൻ പറ്റുമോ? നല്ല രസം കേട്ടോ. ആരെങ്കിലും കുടിക്കണ്ടോ? ഹലോ, എല്ലാരും നിങ്ങള് കുട്ടികളെ മറ്റേ പരിപാടികളൊന്നും നടക്കൂലട്ടോ. അവിടെ എന്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കൽ നടക്കൂല. പിന്നേന്നല്ലേ, ഒന്നും നടക്കൂല ഇവിടെ. ഇവിടെ ഒന്നും നടക്കൂല. വൈകുന്നേരം പടക്കം വരെ പൊട്ടും. പടക്കം പൊട്ടിച്ചാലും പുറത്തണ. ഇവിടെ നിങ്ങള് പരിപാടി ഒന്നും നടക്കൂല. കല്യാണത്തിലായതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ വീടെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത രണ്ടാൾക്കാരാണ്, റിഫാവും പിന്നെ തെൻസിലും. അപ്പൊ നമ്മളെല്ലാരും ഫാമിലി ഫോട്ടോ ആണ്. വേറെ കാര്യം ശ്രദ്ധിക്കാനുണ്ട്, എല്ലാരും കേറിയിട്ട് അടക്കം സ്റ്റേജിലൊരു പോറിന് പോലും സംഭവിച്ചിട്ടില്ല. ആഹാ, കൊള്ളാലോ. അപ്പൊ അതാ കുറച്ച് ബ്ലോഗേഴ്സ് ഇങ്ങനെ വരാനുണ്ട്. ദൗരത്തിൽ ഇങ്ങനെ എത്തി തുടങ്ങി. നമ്മളെ ജമീൽ കപ്പാത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നിന്നോടുള്ള പ്രതികാരത്തിനുള്ള രീതിയിൽ കഴിക്കാൻ എനിക്ക് പറ്റിയില്ല. നിന്റെ കല്യാണത്തിൽ വളരെ നന്നായി. മറ്റേതേ എടുക്കണ്ടേ?
എല്ലാരും കിട്ടി വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് പൊട്ടണം എന്താ സംഭവം? പുള്ളി പണ്ട് ആ ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഒരു മൂന്ന് സെറ്റ് അടിക്കണം. ബാസിമിന്റെ കാരണം കല്യാണത്തിന് വരുമ്പോ നമ്മള് തിന്നാക്കാൻ പാടില്ലല്ലോ, മോശല്ലേ? അപ്പൊ നന്നായിട്ട് പോയാ മതി. അതുകൊണ്ട് നമുക്ക് നമ്മൾ പ്രൊഫഷണലി കുറച്ച് ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോ നിങ്ങളെ വെറുപ്പിക്കണില്ല, വെറുപ്പിക്കണില്ല. ഒരു നാരങ്ങ സോഡ അങ്ങോട്ട്, ഉപ്പിട്ട നാരങ്ങ സോഡ അങ്ങോട്ട് കുടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്.